ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് റീസെൻ്റ്ലി പുറത്തിറങ്ങിയ KGF Chapter 2 എന്ന മൂവി ആയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ത്രില് ഒട്ടും കളയുന്നില്ല, ഞാൻ വേഗം മൂവിയിലോട്ട് പോവുകയാണ്. മൂവിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റോക്കിയുടെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. അതിൽ റോക്കിൻ്റെ അമ്മ അവനൊരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഒരു രാജകുമാരൻ പാതിരാത്രി അവൻ്റെ വിധി നോക്കി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല മഴയും പെയ്യുന്നുണ്ട്. ഒരു ഷിപ്പിൽ ഒറ്റയ്ക്ക് ആരെയും പേടിക്കാതെ നല്ല മലയടിക്കുന്ന സമുദ്രത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ കുഞ്ഞ് ചോദിക്കും, സമുദ്രം എന്തുകൊണ്ടാണ് ഇത്രയും മലയടിക്കുന്നതെന്ന്. സമുദ്രത്തിനടിയിൽ കുറേ സ്വർണം ഉള്ളതുകൊണ്ടാണ് അതിങ്ങനെ അലയടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അമ്മയും മറുപടി പറയും. അമ്മയ്ക്ക് സ്വർണം ഒരുപാട് ഇഷ്ടമാണോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് ചോദിച്ചപ്പോൾ, അത് ഇഷ്ടപ്പെടാത്ത ഏത് പെണ്ണാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് അമ്മയും മറുപടി പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഞാൻ ഈ ലോകത്തുള്ള എല്ലാ സ്വർണവും കൊണ്ടു തരുമെന്ന് പറഞ്ഞിട്ട് മകൻ പറയുന്നുണ്ട്. അമ്മയും ചിരിച്ചിട്ട്, ശരി നീ ഇപ്പം കിടന്നുറങ്ങുന്നു പറഞ്ഞിട്ട് അവനെ ഉറക്കുന്നുണ്ട്. അങ്ങനെ ആ സീന് കട്ടിയെന്ന് വെച്ചാൽ പിന്നെ പെട്ടെന്ന് ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഒരു വലിയ സൈന്യം ചേർന്ന് ഒരാളെ ആക്രമിക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രസൻറ്റിൽ KGF Chapter 1 ചാനൽ ഓണറിനെയും ദീപയെയും കാണിക്കുന്നുണ്ട്. ചാനൽ ഓണറിന് ഒരു കോള് വരും, ആനന്ദിന് സ്ട്രോക്ക് വന്നിട്ട് അദ്ദേഹം സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിട്ടായിരിക്കും ആ കോള്. നേരത്തെ കാണിച്ചിരുന്ന ആളാണ് ആനന്ദ്, അതായത് KGF Chapter 1 ദീപ ഇൻ്റർവ്യൂ ചെയ്തിരുന്ന ആളായിരുന്നു ഇത്. ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിൻ്റെ മകനെ കാണിക്കുന്നുണ്ട്. ദീപയും ചാനൽ ഓണറും അയാളോട് ആനന്ദ് ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. ആനന്ദിൻ്റെ മകനായിട്ട് ഇവിടെ വരുന്നത് പ്രകാശ് രാജാണ്. അദ്ദേഹം വിജയേന്ദ്ര എന്നുള്ള ക്യാരക്ടറിലാണ് ഇവിടെ വരുന്നത്. വിജയേന്ദ്ര എന്നിട്ട് ഇവരോട് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛനെ എങ്ങനെ അറിയാമെന്ന് വേണ്ടി ചോദിക്കുമ്പോൾ, നിങ്ങളുടെ അച്ഛനൊരു പുസ്തകം എഴുതിയിരുന്നു, അതിനെക്കുറിച്ച് ഇൻ്റർവ്യൂ ചെയ്തിട്ട് അറിയാമെന്ന് ദീപയും പറയും. ബട്ട് ആ ബുക്ക് ഇൻകംപ്ലീറ്റ് ആണെന്ന് ദീപ പറയുന്നുണ്ട്. എന്നിട്ട് വിജയേന്ദ്രൻ തൻ്റെ അച്ഛൻ ആ മകനെ എങ്ങനെയുള്ള ഫാദറായിരുന്നു എന്ന് അവരോട് പറയുന്നുണ്ട്. അദ്ദേഹം നല്ല മനുഷ്യനോ ചീത്ത മനുഷ്യനോ എന്നൊന്നും എനിക്കറിയില്ല, ബട്ട് ഐ എം ഷുവർ അദ്ദേഹം ഒരു നല്ല അച്ഛനായിരുന്നില്ല, ഒരു നല്ല ഭർത്താവുമായിരുന്നില്ല. 25 ശേഷം ഞാൻ ഇപ്പോഴാണ് എൻ്റെ അച്ഛനെ കാണുന്നതെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എല്ലാ മാറ്ററും ആ സ്റ്റോറിയാണ്, ദ സ്റ്റോറി ഓഫ് KGF, ദ സ്റ്റോറി ഓഫ് റോക്കി. അത് സത്യമാണോ മിഥ്യയാണോ എന്നൊന്നും എനിക്കറിയില്ല, അത് കംപ്ലീറ്റ് ആക്കിയെന്ന് പറയും. ദീപ ഇത് കേട്ടപ്പോൾ അങ്ങനെയെങ്കിൽ ബാക്കി കഥ നിങ്ങൾ പറയാമോ എന്ന് വേണ്ടി ചോദിക്കുന്നുണ്ട്. പിന്നെ ആനന്ദ് പറഞ്ഞ മണ്ണിനടിയിൽ താഴ്ന്ന ആ കല്ല് കണ്ടെത്തുവാൻ ദീപയുടെ ആൾ പോകുന്നത് കാണിക്കും. ബട്ട് അവിടെ ഒന്നും കാണില്ല, എന്നാലും അവർ തിരയുന്നുണ്ട്. പിന്നെ ആനന്ദിൻ്റെ ലൈബ്രറിയിൽ വിജയേന്ദ്രയും ദീപയും ചാനൽ ഓണറും അവിടെയുള്ള ആ പ്യൂണും അവരുടെ സഹായികളെല്ലാം പോകുന്നുണ്ട്. അവിടെ ആനന്ദ് മാത്രമേ കയറുമായിരുന്നുള്ളൂ. നേരത്തെ KGF ആ കല്ല് തിരയുന്നവർക്ക് അതിൻ്റെ ഇടയിൽ എന്തോ സംശയാസ്പദമായിട്ടുള്ള ശബ്ദം കേൾക്കും. ഇവിടെ തീർച്ചയായും ആ ബുക്കിൻ്റെ വേറൊരു കോപ്പി കാണും. എല്ലാവരോടും അത് ദീപ തിരയാൻ പറയും. അപ്പോൾ തന്നെ ആ KGF ആ വലിയ കല്ലും ലഭിക്കുന്നുണ്ട്. അതൊരു വലിയ കയറാൽ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നൊന്നും അവർക്ക് മനസ്സിലാവില്ല. ഒരു ജനനായകൻ 70 ജനങ്ങൾക്ക് നടുവിൽ അത്രയും വലിയ സാമ്രാജ്യം എങ്ങനെ നിർമ്മിച്ചുവെന്നും അവരിൽ ആര് ജയിച്ചുവെന്നും അതിലുണ്ടെന്ന് ദീപ പറയും. അതേസമയം തന്നെ അവിടെയുള്ള ആ പ്യൂണ ആ ബുക്ക് കാണുകയും ചെയ്യുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ KGF ആ പണിക്കാരെ ചുറ്റും ഒരുപാട് ജനങ്ങൾ വളയും. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവിടെ നിന്ന് പേടിച്ചോളും. യുദ്ധങ്ങൾ നടത്തുന്നത് ജയത്തിന് വേണ്ടി, ആ ജയത്തെ സാധിക്കുന്നത് ചരിത്രത്തിന് വേണ്ടി, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പണ്ട് വിജയേന്ദ്ര പറയുന്നുണ്ട്. ആ ടൈമിൽ ഇവർ മണ്ണിനടിയിൽ നിന്നെടുത്ത ആ വലിയ കല്ല് കാണിക്കുന്നുണ്ട്. അതും അവിടെയുള്ള ആ ജനങ്ങളുടെ കയ്യിലെ വെളിച്ചത്താൽ അതിൽ റോക്കിയുടെ രൂപം കൊത്തി വെച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അവിടെ മണ്ണിനടിയിൽ പോയ KGF പൊങ്ങുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഫിലിമിൻ്റെ ടൈറ്റിൽ KGF Chapter 2. Chapter 1 ത്യാഗരാജ് എന്നയാളെ ഇൻ്റർവ്യൂ ചെയ്തിരുന്ന ആ ഒരു ജേർണലിസ്റ്റ് ഇല്ലേ, അദ്ദേഹം ഒരു പ്രസ്സിൽ വന്നിട്ട് എന്താ സാർ ഒരു ഗ്രാമമേ കാണാതെ പോയി, അത് ഈ ആർട്ടിക്കിളിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളൊരു ഓഫീസറോട് ചോദിക്കുന്നുണ്ട്. ആ ന്യൂസ് എടുക്കുന്നതിൽ ഞാൻ തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓഫീസറും മറുപടി പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ദീപയെയും വിജയേന്ദ്രയെയും കാണിക്കുന്നുണ്ട്. ഈ വിഷയം ആർക്കും അറിയാതെയല്ല. ഇതിൽ എൻ്റെ അച്ഛനുണ്ടായിരുന്ന അത്രയും ഇൻട്രസ്റ്റ് തന്നെ CBI ടീംസിനും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ CBI ഓഫീസറിനെ കാണിക്കുന്നുണ്ട്. KGF സ്വർണത്തെ എടുക്കാൻ എത്ര കഷ്ടപ്പെടുന്നുവോ അതിലടങ്ങിയിട്ടുള്ള സത്യത്തെ പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ പെൻ ആൻഡ് പേപ്പർ അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ CBI ഓഫീസർ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥനോട് പറയുന്നുണ്ട്. പിന്നെ ഗരുഡയുടെ മരണത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് ദീപ ചോദിക്കുന്നുണ്ട്.
KGF-ൽ ഗരുഡ മരിച്ചെന്നല്ലാതെ പുറം ലോകത്തിന് മറ്റൊന്നും അറിയില്ല. എന്നാൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുന്ന വഴി രാജേന്ദ്ര ദേശായി, കമൽ, ആൻഡ്രോസ്, ഗുരുപാണ്ഡ്യൻ, ഗരുഡന്റെ അനിയൻ വിരാടിന് പട്ടാഭിഷേകം നടത്താൻ പോയിരുന്നു. ഇതിൽ രാജേന്ദ്ര ദേശായിക്കും ആൻഡ്രോസിനും കമലിനുമെല്ലാം അസൂയ തോന്നിയിരുന്നു. ഇവന് ഇത്രയും അഹങ്കാരമായി, അവനെ ഞാൻ തന്നെ കൊല്ലുമെന്നും, ആ ബോംബെയിൽ നിന്ന് വന്നില്ലേ ആ റോക്കി, അവരെ കൊന്നൂലേ, അവൻ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായെന്ന് കമൽ പറയും. അപ്പോൾ അവിടേക്കൊരു ഹെലികോപ്റ്റർ വരും, അതിനെ നമ്മൾ റോക്കി. അന്ന് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് വൈറ്റ് ലൈനിനെ താണ്ടി ആദ്യം റോക്കി വിരാടിനെ കൊന്നു. അവിടെ വെച്ച് ഗാർഡ് റോക്കിക്ക് നേരെ ഗൺസ് ചൂണ്ടിയപ്പോൾ അതിനെ നേർക്കായിട്ട് അവിടെയുള്ള ജനങ്ങളെത്തി. ജനങ്ങൾ റോക്കിയെ ഏറ്റെടുത്തു എന്നെല്ലാം വിജയേന്ദ്ര പറയുന്നുണ്ട്. അവിടേക്ക് റീനിയെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് റോക്കി അവിടെയുള്ള മെയിൻ സീറ്റിൽ പോയിരിക്കും. വിരാട് എവിടെയെന്ന് പണ്ട് ചോദിക്കുമ്പോൾ അവനെ ഞാൻ കൊന്നു എന്ന് പണ്ട് പറയുന്നുണ്ട്. എല്ലാവരും ഷോക്കാവും. കമൽ റോക്കിയെ നല്ലോം അപമാനിച്ച് സംസാരിക്കും. റോക്കിയും അതിന് നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. എന്തിനാ എന്നെ ഇവിടെ പിടിച്ചുകൊണ്ടുവന്നതെന്ന് പണ്ട് റീന ചോദിച്ചപ്പോൾ KGF-ൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എന്ന് പണ്ട് റോക്കി പറയും. അവൾക്കത് ഒരുപാട് ഹേർട്ടാവും. അതിന് കമലെ നല്ലോം റേസ് ആവുന്നുണ്ട്. പിന്നെ റോക്കി ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും കമലിനെ തടുക്കും, എന്നിട്ടും അവൻ നിർത്തില്ല. ലാസ്റ്റ് റോക്കി ഒറ്റ ഷൂട്ട് കമലിനെ കൊല്ലും. റോക്കിയെ തകർക്കാൻ ഇനി ആർക്കും ആവില്ലെന്നും പറഞ്ഞ് റീനിയെയും കൊണ്ട് റോക്കി പോകും. പിന്നെ KGF ആണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ ശരൺ ശക്തിയെ കാണിക്കുന്നുണ്ട്. അവൻ ഫർമാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിലാണ് വരുന്നത്. അവൻ അവിടെ കയ്യിൽ തോക്കും പിടിച്ച് നിൽക്കുമ്പോൾ അവൻ്റെ ഉമ്മ അവിടേക്ക് വന്നിട്ട് നീ എന്താ ചെയ്യണേ, കയ്യിലുള്ള തോക്ക് കളയുന്ന വണ്ട് പറയുന്നുണ്ട്. കൂടെയുള്ളൊരു അപ്പൂപ്പനും നിൻ്റെ അച്ഛൻ നിങ്ങളുടെ രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ജീവൻ കളഞ്ഞു. ഇപ്പം നിൻ്റെ ജീവനം എന്തെങ്കിലും ആയാൽ നിൻ്റെ ഉമ്മയ്ക്ക് ആരാ ഉള്ളൂ എന്ന് പണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഫർമാൻ അവരോട് നല്ല ഫുഡ് തന്നു, ധരിക്കാൻ വസ്ത്രം, വീട് കെട്ടി തന്നുകൊണ്ടിരിക്കുന്നു, നമ്മളെ തല ഉയർത്തി നോക്കാൻ വെച്ചു, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതും മറക്കാതെ ചെയ്തു തന്നതും മറക്കാതെ അവന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ തന്നെ കൊടുക്കുന്നു പണ്ട് പറയുന്നുണ്ട്. പിന്നെ റോക്കി റീനിയെ അവൻ്റെ കോട്ടയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്. അവിടെ അവൾക്കുള്ള റൂമെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റോക്കി അവിടെ നിന്ന് പോവും. എന്നിട്ട് അവിടെ ഉള്ളൊരു സ്ത്രീ അദ്ദേഹം ഇപ്പോൾ വരുന്നു, ഇതെല്ലാം ഇട്ടിട്ടിരിക്കുന്ന വേണ്ടി പറയുന്നുണ്ട്. അവൾക്കും ഇത് കേട്ട് ആകെ ദേഷ്യം വന്നിട്ട് അവിടെ ഇരുന്നൊരു തോക്കെടുത്തിട്ട് അവിടെ എല്ലാവരുടെയും ഷൂട്ട് ചെയ്യും. റോക്കി അപ്പോൾ അവളുടെ അടുത്തേക്ക് ഒരു ജ്യൂസും ആയിട്ട് പോവും. റീന റോക്കിയെ കണ്ടതും അവൻ്റെ നേർക്ക് ഷൂട്ട് ചെയ്യും, ബട്ട് ഒന്നും കൊള്ളില്ല. എന്നിട്ട് അവൻ ഇവളോട് നീ ഇവിടെ ഇരിക്കി, ഇതാ ഇവിടെയുള്ള ഏറ്റവും നല്ല റൂം, നീ ഇരുന്നാൽ നന്നാവെന്ന് തോന്നിയെന്ന് പറഞ്ഞിട്ട് അവൻ പോവും. അവളും സങ്കടപ്പെട്ട് അവിടെ ഇരിക്കും. റോക്കി എന്നിട്ട് അവിടെ ഉള്ളൊരു ജയിലിൻ്റെ അടുത്ത് പോവും. അവിടെ വാനറിനെ തടങ്കിൽ വെച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അത് കണ്ടതും റോക്കിയുടെ കൂടെയുള്ളവരെല്ലാവരും പേടിച്ചിട്ട് ഇവനെന്തിനാണ് വിട്ടുവെച്ചിരിക്കുന്നത്, ഇവനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് പറയും. വാനറിനും റോക്കിയുടെ മേലെ നല്ല വൈരാഗ്യത്തിലായിരിക്കും. ആദ്യം ഞാൻ മെയിൻ്റനൻസ് റൂമിലേക്ക് പോയപ്പോൾ എനിക്കൊരു കാര്യം സ്ട്രൈക്കായി, അതാദ്യം എനിക്ക് മനസ്സിലായിരുന്നില്ല, ഇപ്പം എല്ലാം മനസ്സിലായി, സെക്ടർ 3.9 കുറിച്ചെന്ന് റോക്കി പറയും. പിന്നെ റോക്കി ഫർമാനെയും കുറച്ച് പേരെയും ഷൂട്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ വാനറിനെ കൊണ്ടുവന്നിട്ട് അവൻ്റെ കയ്യിൽ വിലങ് കഴിച്ചിട്ട് അവനൊരു തോക്ക് കൊടുക്കുന്നത് കൊണ്ട് റോക്കി പറയും. അതിന് ബുള്ളറ്റും ഉണ്ടായിരുന്നു. വാനർ നിന്നിട്ട് റോക്കിയുടെ നേർക്ക് തോക്ക് ചൂണ്ടും, ഷൂട്ട് ചെയ്യും, ബട്ട് റോക്കിയെ അല്ല, കറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കറക്റ്റ് ആ പോയിന്ററിൽ തന്നെ. എന്നിട്ട് വാനരം പറയും, വീണ്ടും ഞാൻ കാവൽ നിൽക്കാം, പക്ഷെ എല്ലാം ഞാൻ പറയുന്നത് പോലെ വേണം ചെയ്യാൻ. ഈ കോട്ടയെ കാവൽ നിൽക്കുന്നതിന് മുമ്പിൽ ഒരു പ്രധാന പാലമുണ്ട്, അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ 300 ആഴത്തിൽ ഉടനെ കുഴിക്കണം, ട്രെയിൻഡ് ആയിട്ടുള്ള 300 വേണമെന്ന് കൊണ്ട് വാനരം പറയുന്നുണ്ട്. എന്നിട്ട് റോക്കി രാജേന്ദ്ര ദേശായ, ആൻഡ്രോസ്, ഗുരുപാണ്ഡ്യൻ അവരെല്ലാവരെയും വിളിച്ചു വരുത്തും. അവരെല്ലാവരും എന്നിട്ട് ഞങ്ങളെ എന്തിനാണ് വിളിച്ചു വരുത്തിയെന്ന് കൊണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പം തന്നെ KGF-ൽ 9 വെടിവെക്കുന്നതിൻ്റെ ശബ്ദം റോക്കി കേൾപ്പിക്കും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് 9 എന്ന് കൊണ്ട് ദീപ ചോദിക്കുന്നുണ്ട്. സൂര്യവർദ്ധൻ ഈ സ്ഥലം നിർമ്മിച്ചപ്പോൾ ഈ സാമ്രാജ്യം 1000 മുൻ ആലോചനയോടെ ബാക്കിയുള്ള 8 മറച്ചു വെച്ചെന്ന് കൊണ്ട് പറയും. റോക്കി 2 തന്നെ മൊത്തം സ്വർണവും എടുക്കാൻ തീരുമാനിച്ചു എന്ന് കൊണ്ട് പറയുന്നുണ്ട്. അവിടെ നിന്നിറങ്ങിയ ദേശായി എന്നിട്ട് ഈ ജനങ്ങളെയൊക്കെ വെച്ചിട്ട് അവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന കൊണ്ട് പറയും. അപ്പോൾ അത് കേട്ട് അവിടേക്ക് വന്ന നമ്മുടെ ആ കണ്ണ് കാണാത്ത അപ്പൂപ്പനില്ലേ, അദ്ദേഹം വന്നിട്ട് റോക്കിയെ കുറിച്ചിട്ട് അഭിമാനത്തോട് പറയും. അവൻ്റെ മുന്നിൽ നിങ്ങൾ പെടാതെ എന്ന് പറഞ്ഞിട്ട് അവനൊരു വാണിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോക്കി ആ മൈൻസ് ഉള്ളിടത്തേക്ക് ജനങ്ങളെയും കൂട്ടി അവിടെ പണി ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മൾ റീനയെ കാണിക്കും. അവിടെയുള്ള കുട്ടികൾ എപ്പോഴും റോക്കിയെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് റീന അവരോട് ദേഷ്യപ്പെടും. എന്നാലും ആ കുട്ടികൾ അവളെ അവിടെയെല്ലാം ചുറ്റിക്കാണിക്കും.
എന്നിട്ട് റോക്കിയെ റെസ്പെക്റ്റ് ചെയ്യുന്നതും അവൻ പകർന്നു തന്ന ധൈര്യവുമെല്ലാം കാണിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് അവിടെയുള്ളവർക്ക് അവൻ എങ്ങനെയായിരുന്നു എന്നും അവൾക്ക് പറഞ്ഞു കൊടുക്കും. മാനുരം എന്നിട്ട് അവിടെയുള്ള എല്ലാവർക്കും ഷൂട്ട് ചെയ്യാനും പഠിപ്പിക്കും. അവിടെ പ്രസവിച്ച പെൺകുഞ്ഞിന് അവർ റോക്കിയെ കൊണ്ട് പേര് വെപ്പിക്കുന്നുണ്ട്. റോക്കി എന്നിട്ട് ശാന്തി എന്ന് പേര് വെക്കും. അത് റോക്കിയുടെ അമ്മയുടെ പേരാണ്. ഫർമാൻ അവൻ്റെ പുതിയ യൂണിഫോമും ആയിട്ട് അവൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് വരും. ഉമ്മയ്ക്ക് അവനെ അങ്ങനെ കാണാൻ എന്നും ഭയമായിരുന്നു. എന്നിട്ട് അവരെല്ലാവരും ചെക്ക് പോസ്റ്റിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം CBI ഓഫീസിൽ റോക്കിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. എല്ലാവരും റോക്കിയെ നശിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. പിന്നെ റോക്കി ഗോൾഡ് എല്ലാം ഇരിക്കുന്ന അവിടെ വരും. അവിടെ പെട്ടെന്നൊരു ഗോൾഡിനെ പെട്ടി താഴേക്ക് വീഴും, ഒപ്പം ഒരു കത്തിയും. അത് കണ്ട് അവിടെയുള്ള ആളുകളെല്ലാം പേടിക്കും. അത് അധീരിയുടെ കത്തിയാണ്. മരിച്ചു പോയവൻ്റെ കത്തി കണ്ടിട്ടേ ആളുകളെല്ലാം എന്തുകൊണ്ടാണ് ഇത്രയും പേടിക്കുന്നതെന്ന് അറിയാമോ? അധീര അത്രയും ക്രൂരതയോടെ നടന്നിരുന്നത്. ഒരു മൃഗത്തെ പോലെ തന്നെ നിയമങ്ങൾ അവൻ നടപ്പിലാക്കിയിരുന്നേ എന്നെല്ലാം അധീരയെക്കുറിച്ച് വാനരൻ റോക്കിയോട് പറയും. പിന്നെ നൈറ്റ് ചെക്ക് പോസ്റ്റ് ആണ് കാണിക്കുന്നത്. അവിടെ പെട്ടെന്നൊരു ആക്രമണം ഉണ്ടാവും. അവിടുന്ന് ഫർമാൻ ശത്രുക്കളെ പാലം താണ്ടി കോട്ടയ്ക്ക് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആ പാലം കത്തിക്കും. പക്ഷെ അതിലൂടെ ഒരാൾ നടന്നു വരും. അവനും അത് കണ്ട് ഭയപ്പെടും. എന്നിട്ട് ഫർമാൻ ആ പാലത്തിൻ്റെ അറ്റത്തെ കയറും വെട്ടി മാറ്റാൻ വേണ്ടി ശ്രമിക്കും. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. അതിലൂടെ നടന്നു വന്നിരുന്നത് അധീരയാണ്. അവൻ ശരിക്കും മരിച്ചിരുന്നില്ല. നീ ഇനിയും മരിച്ചില്ലേ, എന്തിനു വേണ്ടിയാ പിന്നെയും വന്നേന്ന് പണ്ട് ഫർമാൻ ചോദിക്കും. ഞാൻ എല്ലാം നശിപ്പിക്കും, എല്ലാവരെയും നശിപ്പിക്കും, റോക്കിയെയും തോൽപ്പിക്കുന്ന പണ്ട് അധീര പറയും. അപ്പോൾ ഫർമാൻ പറയും, റോക്കിയെ നിനക്ക് തോൽപ്പിക്കാനാവില്ല എന്നും പണ്ട് പറയും. പിന്നെ ആൻഡ്രോസ് റോക്കിയെ റീന വഴി കോട്ടയുടെ പുറത്ത് വരുത്തിക്കാൻ വേണ്ടിയിട്ട് രാജേന്ദ്ര ദേശായിയെ കൊല്ലും. റീനയും ഇതറിഞ്ഞ് അങ്ങോട്ട് പോകാൻ തുടങ്ങും. ഈ വിവരം റോക്കി അറിഞ്ഞ് തടുക്കാൻ ശ്രമിക്കും. ബട്ട് അപ്പോഴേക്കും ജാനിൻ്റെ ആളുകൾ റീനയെ പിടിച്ചുകൊണ്ട് പോകും. എന്നാലും റോക്കി ഒറ്റയ്ക്ക് അവരുടെ പിന്നാലെ പോകും. എന്നിട്ട് ജാനുമായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷെ റോക്കി അപ്പോഴേക്കും കോട്ടയ്ക്ക് പുറത്തെത്തും. ജാൻ റീനയെ വലിച്ചു കൊണ്ടുപോകും. ജാൻ റോക്കിയെ അധീരയുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുവന്നിരുന്നത്. റോക്കി ഫൈറ്റ് ചെയ്യുന്നതെല്ലാം മുകളിൽ നിന്ന് അധീര വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് റോക്കിയെ ഷൂട്ട് ചെയ്യും. അധീര റോക്കിക്ക് മുന്നിൽ വരും. എന്നിട്ട് അവനെ വെറുതെ വിടുകയും ചെയ്യുന്നുണ്ട്. എന്തെന്നാൽ നീ നിന്റെ ജനങ്ങളുടെ അടുത്തേക്ക് പോകണം. അവർ നിന്റെ മേലെ നല്ല വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. നിന്റെ ഈ അവസ്ഥ അവർ കാണണം, നിന്റെ ചോര കാണണം, അവരുടെ വിശ്വാസം നഷ്ടപ്പെടണമെന്ന് അധീര പറയും. എന്നിട്ട് റോക്കിയെ എല്ലാവരും കൂടി ചേർന്നിട്ട് റോക്കിയുടെ കോട്ടയിൽ എത്തിക്കുന്നുണ്ട്. എന്നിട്ട് അധീര മരിച്ചിട്ടില്ല എന്ന് അവിടെയുള്ള ജനങ്ങളെല്ലാം അറിയും. ആ ബ്രിഡ്ജിൻ്റെ അവിടെ പോയവരെ എല്ലാം അധീര കൊന്നെന്നും ജനങ്ങൾ അറിയും. അത് കേട്ട് ഫർമാൻ്റെ ഉമ്മ കരയും. അവിടെയുള്ള എല്ലാ ജനങ്ങളും ഒരുപാട് ഭയപ്പെടും. ഗുരുപാണ്ഡ്യനെ അവൻ്റെ പാർട്ടിയിലുള്ളവരെല്ലാം എതിരാക്കി. ഷെഡി ബോംബെയിലെ റോക്കിയുടെ ആളുകളെല്ലാവരെയും കൊല്ലും. വാനരം സെക്യൂരിറ്റീസിനെ ടൈറ്റാക്കും. ജനങ്ങളെല്ലാം ഭയപ്പെട്ടു തുടങ്ങി. റോക്കി അവൻ്റെ കോട്ടയിലിരുന്ന് അലറി വിളിക്കും. അവിടെയുള്ള ജനങ്ങളെല്ലാം അത് കേട്ട് പേടിക്കും. ബട്ട് അപ്പോൾ റോക്കിയുടെ കയ്യിന് അവൻ്റെ അമ്മ വന്ന് പിടിക്കുന്നത് പോലെ അവനെ തോന്നും. അപ്പോൾ അവൻ ശാന്തനാവുകയും ചെയ്യുന്നുണ്ട്. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ റീന റോക്കിയുടെ അടുത്തിരിക്കും. റീന അവനെ പരിചരിക്കും. ആ സമയത്ത് ഷെഡി റോക്കിയെ വിളിക്കും. ഭയങ്കര അഹങ്കാരത്തോടെ സംസാരിക്കും. റീനയെ അപമാനിക്കുന്ന രീതിയിലും സംസാരിക്കും. ഫർമാൻ്റെ ഉമ്മ റോക്കിയെ വന്ന് കാണുന്നുണ്ട്. എന്നിട്ട് അവരുടെ മകൻ മരിച്ചതിനെ പറ്റി പറഞ്ഞ് കരയും. എൻ്റെ മകൻ അവസാനമായിട്ടൊന്ന് കാണിക്കുന്നു പറഞ്ഞിട്ട് പറയുന്നുണ്ട്. റോക്കി എന്നിട്ട് അവൻ്റെ ചാച്ചയെ വിളിച്ചിട്ട് ഒരു സഹായം ആവശ്യപ്പെടും. എല്ലാം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, ഇവിടുന്ന് ദൂരെ പോകാമെന്ന് റോക്കി പറയും. ഹെലികോപ്റ്റർ വരും. റോക്കിയും റീനയും പോവും. അവിടെയുള്ള ജനങ്ങളെല്ലാം ഓരോന്ന് പറയും. അവൻ ഞങ്ങളെ വിട്ട് പോവുകയാണോ? ഇനി തിരിച്ചു വരില്ലേ? അവൻ സ്വർണവും പെണ്ണിനെയും കൊണ്ടാ പോകുന്നേ, അതുകൊണ്ട് തിരിച്ചു വരില്ല. പക്ഷെ ഞങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് അവൻ വന്നേ മതിയാവും. അങ്ങനെ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഫർമാൻ്റെ ഉമ്മ റോക്കിയോട് പറഞ്ഞ കാര്യങ്ങൾ റോക്കി ഓർത്തുകൊണ്ടും ഇരിക്കും. പിന്നെ അവിടെയുള്ള കുട്ടികൾ പുലി വേട്ടയാടുന്നത് പടം വരച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വാനരൻ അത് കണ്ടു വന്നിട്ട് പുലി വേട്ടയാടുന്നത് ഇങ്ങനെയല്ല എന്നും അതെങ്ങനെയാണെന്നും വാനരൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ റോക്കി എവിടെയാ പോയെന്ന് വാനറിന് മനസ്സിലാവും. റോക്കി നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഓടിപ്പോയതല്ല, ഷെഡിയെ തീർക്കാൻ ഇനായക് ഖലീലിനെ കാണാൻ പോയെന്ന് പറയും. അതേസമയം റോക്കിയെ കാണിക്കുന്നുണ്ട്. അവൻ ഇനായക് ഖലീലിൻ്റെ അടുത്ത് തന്നെയാണ് വന്നത്. റോക്കി എന്നിട്ട് ഖലീലിനെ നേരിട്ട് കണ്ട് സംസാരിക്കും. എൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി ഇത്രയും ദൂരം വന്നിരിക്കുന്നു, മരിക്കുവാനാണോ എന്ന് ഖലീൽ ചോദിച്ചപ്പോൾ, അല്ല നിങ്ങൾക്കൊരു ബിസിനസ് തരാനാണെന്ന് റോക്കി പറയും. എന്ത് വ്യാപാരം എന്ന് കണ്ട് ചോദിച്ചപ്പോൾ ഗോൾഡ് സ്ട്രെയിറ്റ് ആയിട്ട് കടത്തുന്നതിനെ കുറിച്ച് ഒരു ഡീല് സംസാരിക്കും. ബട്ട് ഖലീൽ അതിന് സമ്മതിക്കില്ല. കുറച്ച് നേരത്തെ എങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് പറയും.
ഒരു ഭാഗത്ത് സർക്കാർ, മറ്റൊരു ഭാഗത്ത് അതേ കെ ജി എഫിൻ്റെ അടുത്തേക്ക് പോകുന്നു. നീയാണെങ്കിൽ എല്ലാം കളഞ്ഞ് പേടിച്ച് ഇവിടെ വന്നിരിക്കുന്നു. എന്തുണ്ട് നിന്റെ കയ്യിൽ നിന്ന് വേണ്ടി റോക്കിയോട് ചോദിക്കും. ആ സമയത്ത് നേരത്തെ റോക്കി ചാച്ചിയെ വിളിച്ച് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നത് കാണിക്കും. റോക്കി ആവശ്യപ്പെട്ടിരുന്നത് ഈ ലോകമാണ്. അപ്പോൾ റോക്കി അവിടെയുള്ള തോക്കും പിടിച്ച് നിൽക്കുന്ന ഗലീലിൻ്റെ ആളുകളിൽ ഒരാളെ കൈ ചൂണ്ടി അത് ഏത് ഗണ്ണാണെന്ന് ചോദിച്ച് അതിൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് അവൻ്റെ അടുത്ത് പോയിട്ട് അയാളുടെ പേരെന്തെന്ന് ചോദിച്ചിട്ട് അവൻ്റെ കയ്യിലുള്ള ഗണ്ണ് മേടിക്കും. അതേസമയം ബോംബെ കൈക്കലാക്കിയവരെല്ലാവരെയും റോക്കിയുടെ ആളുകൾ കൊല്ലും. ഈ വിവരം ഗലീലിന് എത്തും. അടുത്തത് നിങ്ങളാണെന്നും പറയും. ഖലീലിൻ്റെ നേർക്ക് റോക്കി തോക്ക് ചൂണ്ടും. ഖലീലും ഷോക്കാവും. അങ്ങനെ ആ സീന് കട്ട് ചെയ്താൽ പിന്നെ കെ ജി എഫ് ആണ് കാണിക്കുന്നത് അവിടേക്ക് വരുന്ന അതിരെയും. ബട്ട് അവരെ തടുത്ത് കുറേ ട്രക്സ് വരും. അതിൽ നിന്ന് റോക്കി വന്നിറങ്ങും. അതിരപ്പം വീണ്ടും വന്നോന്ന് വേണ്ടി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് റോക്കിയുടെ നേർക്ക് അതിരയുടെ ആളുകൾ തോക്ക് ചൂണ്ടുന്നുണ്ട്. റോക്കി അവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോയ സ്വർണ്ണമെല്ലാം വെച്ചിട്ട് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഗൺസ് ആണ് മേടിച്ചത്. അവിടെ വന്ന ട്രക്കുകളിൽ മുഴുവനും റോക്കിയുടെ ആളുകൾ ആ തോക്കുകളുമായിട്ട് അതിരയുടെ നേർക്ക് ചൂണ്ടി നിന്നു. അതും അതിരയുടെ കയ്യിലുണ്ടായിരുന്നതിനേക്കാൾ പവർഫുൾ ഐറ്റംസ്. അതിരയുടെ ആളുകളെല്ലാം മരിച്ചു വിടാൻ തുടങ്ങി. അതിരയെയും ഷൂട്ട് ചെയ്യും. ബട്ട് എന്നിട്ടും അവൻ മരിക്കില്ല. റോക്കി എന്നിട്ട് അതിരയുടെ അടുത്ത് വരുന്നുണ്ട്. വയലൻസിനെ എനിക്കിഷ്ടമല്ലാത്തതിനാൽ ഞാൻ അവോയ്ഡ് ചെയ്യുന്നു, ബട്ട് അത് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയും. എന്നിട്ട് അതിരയുടെ ഒപ്പം ജാനിനെ വിളിച്ചു വരുത്തിയിട്ട് റീനയുടെ കൈ പിടിച്ചതിനാൽ റോക്കി ജാനിൻ്റെ കൈ മുറിക്കും. ഈ ലോകം എൻ്റെയാണെന്നും പറയും. എന്നിട്ട് അതിരയെ റോക്കി വെറുതെ വിടുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് റോക്കി കെ ജി എഫിലേക്ക് അതിര കൊന്നു തള്ളിയ ആളുകളുടെ ബോഡി കൊണ്ടുവരും. അതിൽ ഫർമാൻ്റെ ബോഡിയും ഉണ്ട്. റോക്കിയോട് ഫർമാനെ ഒന്ന് കാണിക്കണമെന്ന് അവൻ്റെ ഉമ്മ പറഞ്ഞത് റോക്കി സാധിച്ചു കൊടുക്കും. ആയതിനാൽ ആ ഉമ്മ റോക്കിയെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ജനങ്ങൾക്ക് റോക്കിയുടെ മേലുള്ള വിശ്വാസം സ്ട്രോങ് ആവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ റോക്കി ഷെഡ്ഡിയെ കാണാൻ പോകും. ഷെഡ്ഡി റോക്കിക്ക് മുന്നിൽ മുട്ടുമടക്കും. അപ്പോൾ റോക്കി ഷെഡ്ഡിയുടെ ചെയറിലിരിക്കാൻ വേണ്ടി പോകുന്ന പോലെ കാണിക്കും. ഷെഡ്ഡി ചെയറെല്ലാം തുടച്ചു കൊടുക്കും. ബട്ട് റോക്കി വേറെ ചെയറിലിരുന്നിട്ട് ഷെഡ്ഡിയുടെ ചെയറിൽ കാൽ വയ്ക്കും. ഷെഡ്ഡിയും എന്നെ വെറുതെ വിടുന്ന വേണ്ടി റോക്കിയോട് കെഞ്ചും. നീ എന്നെ പറഞ്ഞതോ ഞാൻ വിട്ടേക്കും, ബട്ട് എൻ്റെ റീനയെക്കുറിച്ച് തന്നെ പറഞ്ഞില്ലേന്ന് പറഞ്ഞിട്ട് ഷെഡ്ഡിയെ കൊല്ലും. എന്നിട്ട് ബോംബെയിൽ റോക്കി ആദ്യം ഓടിച്ചിരുന്ന ബൈക്ക് അവിടെയുള്ള കുട്ടികൾ റോക്കിയെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. റോക്കിക്കും അത് സന്തോഷമാവും. വീണ്ടും എല്ലാം റോക്കിയുടെ നേതൃത്വത്തിൽ വരും. റീനയും റോക്കിയെ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം റോക്കി വിചാരിച്ച പോലെ എല്ലാം ആയില്ലേ, ഇനി എന്താ പ്രോബ്ലം എന്ന് കണ്ട് ദീപ ചോദിക്കും. അപ്പം 1981 ഇലക്ഷൻ ഇയർ ആണ് കാണിക്കുന്നത്. റാമിക സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് അവിടെ സത്യപ്രതിജ്ഞയെല്ലാം ചൊല്ലുന്നതെല്ലാം കാണിക്കുന്നുണ്ട്. റാമിക എങ്ങനെയുള്ളൊരു സ്ട്രോങ് പേഴ്സൺ ആണ് എന്ന് വിജയേന്ദ്ര ദീപയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ CBI ഓഫീസർ KGFനെ കുറിച്ചും റോക്കിയെ കുറിച്ചും റാമികയോട് ഡിസ്കസ് ചെയ്യണമെന്ന് പറയും. ബട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇതുപോലുള്ള ചെറിയ റൗഡി ചെറിയ കാര്യങ്ങളൊന്നും എന്നോട് പറയാതെ അത് നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് പോകും. ഓഫീസറും ഒന്ന് കേൾക്കൂ, ഒരു 5 മിനിറ്റ് മാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ബട്ട് റാമിക കേൾക്കാതെ പോകും. ലാസ്റ്റ് റാമിക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പേര് വിളിക്കും. അപ്പം റാമിക അവിടെ നിൽക്കും. എന്നിട്ട് ഓഫീസർ കാര്യം പറയും. 25 വർഷമായി KGFനെ കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളെ പോലുള്ളവർ അതെന്തെന്നറിഞ്ഞ് അവനെതിരെ ആക്ഷൻ എടുക്കുന്ന വിചാരിച്ചിട്ട് 10 മിനിറ്റ് തരൂ, എക്സ്പ്ലെയിൻ ചെയ്യാം. ഹീ ഈസ് ദ ബിഗ്ഗസ്റ്റ് ക്രിമിനൽ, ബിഗ്ഗസ്റ്റ് ബിസിനസ് മാൻ. ഇതാണ് എല്ലാവരും വലിയ നാഷണൽ ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ടത്. ഇത് നിങ്ങൾ വേണം ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ആ CBI ഓഫീസർ പറയും. റാമിക്കും അത് കേൾക്കാൻ സമ്മതിക്കും. CBI ഓഫീസർ റോക്കിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും. റോക്കിയുടെ പാസ്റ്റ് എല്ലാം പറഞ്ഞു കൊടുക്കും. റോക്കിയെ എല്ലാവരും അടിച്ചിരുന്നു, ബട്ട് അവൻ ഒരു നാൾ തിരിച്ചടിച്ചു. അതിനുശേഷം ആർക്കും റോക്കിയെ തൊടാൻ പറ്റിയിട്ടില്ല എന്ന് പറയും. നിങ്ങൾ അയക്കുന്ന സ്പെഷ്യൽ ഫോഴ്സിനെ കൊണ്ട് അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെന്നാൽ അവൻ്റെ കൂടെ ഒരു പട തന്നെയുണ്ട്. ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ 15 ലക്ഷം ആളുകൾക്ക് അവനാണ് ദൈവം. ആ ചുമരുകളെല്ലാം തകർത്ത് അതിനുള്ളിൽ കയറണമെങ്കിൽ ആ 15 ലക്ഷം ജനങ്ങളെ താണ്ടണം. അവർ റോക്കിക്ക് വേണ്ടി മരിക്കും, ബട്ട് റോക്കിയുടെ അടുത്തു പോലും എത്താൻ വിടില്ല. അങ്ങനെ റോക്കിയെക്കുറിച്ചും KGFനെക്കുറിച്ചും റാമികയ്ക്ക് പറഞ്ഞു കൊടുക്കും. ഹോൾ ഇന്ത്യ അവൻ്റെ കയ്യിലാണെന്ന് പറയും. റാമികയും ഇതെല്ലാം കേട്ട് ഷോക്കാവും. ത്യാഗരാജിനെ ഇൻ്റർവ്യൂ ചെയ്ത ജേർണലിസ്റ്റ് ഇല്ലേ, അദ്ദേഹം KGFന്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ എല്ലാം ഫോട്ടോസ് എടുക്കും. അവൻ എന്നിട്ട് റോക്കിയുടെ ആളുകൾ കണ്ടിട്ട് റോക്കിയുടെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. ആ ജേർണലിസ്റ്റ് നേരുള്ളവനാണെന്ന് റോക്കി മനസ്സിലാക്കും. അവനും ഇവനും പറയുന്ന ഒന്നും നീ വിശ്വസിക്കരുത്, നിന്റെ കണ്ണിൽ കാണുന്നത് മാത്രം നീ മനസ്സിലാക്കും. അങ്ങനെ പറഞ്ഞ് റോക്കിയുടെ കൂടെ തന്നെ നിന്നിട്ട് എല്ലാം എഴുതാനുള്ള പെർമിഷൻ റോക്കി കൊടുക്കും.
നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം റോക്കിയുടെ കെ ജി എഫിന് പുറത്തുള്ള ആളുകളെ എല്ലാം പോലീസ് പിടിക്കും. റോക്കി ആ സമയത്ത് ഓരോരോ ഗണ്ണിന്റെ മോഡലെല്ലാം നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട് സി ബി ഐൻ്റെ കയ്യിൽ ഒരു ഗോൾഡ് ബിസ്ക്കറ്റ് പെട്ടു, ബട്ട് ബാക്കിയെല്ലാം സേഫ് ആക്കിയെന്ന് പറയും. റോക്കി ആ ഒരു ബിസ്ക്കറ്റ് എവിടെയായിരിക്കുന്നതെന്ന് ചോദിക്കും. അതെവിടെയായിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് റോക്കി തന്നെ അവിടേക്ക് നേരിട്ട് പോവും. ബട്ട് അവിടെയുള്ളവർക്ക് റോക്കിയെ കണ്ടറിയില്ല. അവിടെ ചായ കൊണ്ടുവന്നിരുന്ന ഒരു കുട്ടി ഇവനാണ് റോക്കി എന്ന് പറയും. അത് കേട്ട് അവിടെയുള്ള എല്ലാവരും ഷോക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് ആ ഗോൾഡ് ബിസ്ക്കറ്റ് അവർ റോക്കിക്ക് തിരിച്ചു കൊടുക്കും. എന്നിട്ട് റോക്കി തിരിച്ചു പോകാൻ തുടങ്ങും. ബട്ട് ആ വേൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് റോക്കി തിരിച്ചു വന്നിട്ട് ആ പോലീസ് സ്റ്റേഷൻ തന്നെ ഫുള്ളായിട്ട് കത്തിക്കും. പിന്നെ പേപ്പറിൽ പോലീസ് സ്റ്റേഷൻ കത്തിയതിൻ്റെ ന്യൂസ് വരും. ബട്ട് അതിൻ്റെ കാരണം റോക്കി എന്നായിരുന്നില്ല, ഷോർട്ട് സർക്യൂട്ടിനാൽ കത്തി നശിച്ചു എന്നായിരുന്നു. ബട്ട് പ്രൈം മിനിസ്റ്റർ ഇതിന് പിന്നിൽ റോക്കിയാണെന്ന് മനസ്സിലാക്കും. എന്നിട്ട് അവർ റോക്കിയെ തകർക്കാൻ ആർമി നേവി എല്ലാവരെയും തയ്യാറാക്കും. എന്നിട്ട് പ്രൈം മിനിസ്റ്ററോട് ഇൻ്റർവ്യൂ എല്ലാം കൊടുക്കുന്നുണ്ട്. ആ ഇൻ്റർവ്യൂയിലൂടെ ഞങ്ങളുടെ അടുത്തും ആളുകളുണ്ട് റോക്കിയെ എതിർക്കാമെന്ന് പറഞ്ഞിട്ട് റോക്കിക്ക് വാൺ ചെയ്യുന്നത് പോലെ കാണിച്ചു കൊടുക്കും. റോക്കി ഗോൾഡ് കടത്തുന്നതെല്ലാം നിർത്തും. ബട്ട് അവൻ്റെ പ്ലാൻ എന്തെന്ന് ആർക്കും മനസ്സിലാവില്ല. ആൻഡ്രോസ് അതിരെ ഇറക്കും. അതിരെ റോക്കിയുടെ അടുത്ത് ചെല്ലാൻ രണ്ട് വഴിയാണുള്ളത്. ബട്ട് അവിടെ സെക്യൂരിറ്റീസ് അധികമാണെന്ന് പറയും. മൂന്നാമത്തെ വഴി നീ വേണം കണ്ടെത്തേണ്ടതെന്ന് ആൻഡ്രോസിനോട് അതിരെ പറയും. ഇപ്പോൾ റോക്കി അടുത്ത മൈൻ എടുക്കാൻ നോക്കും. ബട്ട് മുമ്പ് തന്നെ ഒരുപാട് പേർക്ക് ഇതിനാൽ പരിക്കേറ്റു എന്ന് പറയുന്നുണ്ട്. എന്നാലും അത് നിർത്തിവെക്കാൻ റോക്കി സമ്മതിക്കില്ല. ചാച്ച എന്നിട്ട് റോക്കിയോട് ഗരുഡ ചെയ്ത പോലെ തന്നെ നീയും ചെയ്യുന്നേ, ഇനിയും അവൻ്റെ വഴി തന്നെ നീ നോക്കിക്കോ, നിനക്ക് കാര്യങ്ങൾ എളുപ്പമാവുമെന്ന് പറയും. ഇപ്പം നീയും ഗരുഡയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കും. എന്ത് വന്നാലും നിന്റെ ജോലി നിൽക്കാൻ പാടില്ല, ഈ ജനങ്ങളുടെ കൈ പിടിച്ചവനാണ് നീ. ആ നീ തന്നെ ഇപ്പം അവരുടെ നാശത്തിന് കാരണമാവുന്നത്. കെ ജി എഫ് നശിക്കാൻ പോയാലും നിന്റെ ജോലി നടക്കണം. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ, എന്തിനു വേണ്ടിയാ ചെയ്യുന്നേ, നീ ആർക്ക് വേണ്ടിയാ ചെയ്യുന്നേന്ന് വേണ്ട ചാച്ച റോക്കിയോട് ചോദിക്കും. അപ്പം റോക്കിയുടെ അമ്മയെ കാണിക്കും. റോക്കി കുഞ്ഞിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പാട്ട് പാടിക്കൊടുക്കുന്നത് കാണിക്കും. ആ പാട്ട് ഒരുപാട് അർത്ഥമുള്ളതാണ്. അത് കേട്ട് കുഞ്ഞിൻ്റെ കരച്ചിൽ നിൽക്കുന്നുണ്ട്. അതേ ടൈമിൽ ഇവിടെ റോക്കിയുടെ ആളുകൾ റോക്കിയുടെ അമ്മയുടെ ശവശരീരം മണ്ണിൽ നിന്നും തോണ്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു കല്ലറ നിർമ്മിച്ച് അവിടേക്കാക്കും. റോക്കി എല്ലാവരോടും അവൻ്റെ അമ്മയെക്കുറിച്ച് പറയും. ശാന്തി, എൻ്റെ അമ്മ, ഗ്രാമത്തിൽ ജനിച്ചത് കൊണ്ട് വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പോകുമ്പോൾ എന്നെക്കൊണ്ടൊരു സത്യം ചെയ്യിച്ചിട്ടാണ് പോയത്. ആ സത്യത്തിന് വേണ്ടി ഞാൻ സ്വന്തം കാര്യം നോക്കുന്നവനും കൊലകാരനും ക്രിമിനലും വില്ലനും എല്ലാം ആവും. അവർക്ക് നൽകിയ സത്യത്തിന് ഇത് മതിയോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് പണി നിൽക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ ശാന്തിയുടെ സമാധി നടക്കുന്ന അവിടേക്ക് ഒരാൾ വരും. എന്നിട്ട് അത് ആരാണെന്ന് ചാച്ച ചോദിച്ചപ്പോൾ അതെൻ്റെ അച്ഛനാണെന്ന് റോക്കി പറയും. ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ അമ്മയെ നന്നായി നോക്കിയിരുന്നില്ല, സമാധി ആവുമ്പോഴെങ്കിലും നന്നായി കാണട്ടെ എന്ന് പറയും. പിന്നെ റോക്കിയുടെ കോട്ടയാണ് കാണിക്കുന്നത്. അവിടെ റീന റോക്കിയുടെ അടുത്ത് വന്ന് അവൻ്റെ കൈ പിടിച്ച് കൺഗ്രാചുലേഷൻ ഐ ലവ് യു എന്ന് പറയും. ഇത് റോക്കി റീനയെ പ്രപ്പോസ് ചെയ്ത അതേ രീതി. അപ്പോൾ ഒരു സോങ് ആണ് കാണിക്കുന്നത്. അവൾ റോക്കിയെ സ്നേഹിച്ചു തുടങ്ങും. റീനയും റോക്കിയും ഫുള്ളി ഹാപ്പി ആവും. റോക്കി അങ്ങനെ റീനയെ കല്യാണം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. റോക്കി പണമെല്ലാം എന്ത് ചെയ്യുന്നെന്ന് സി ബി ഐ അന്വേഷിച്ചിരുന്നു. റോക്കി അത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ നിക്ഷേപിക്കുകയാണെന്ന് സി ബി ഐ കണ്ടുപിടിക്കും. കോടിക്കണക്കിന് പണം ഒരേ ട്രസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ആയിരിക്കുന്നു. ആ ട്രസ്റ്റിനെല്ലാം ഒരേ ട്രസ്റ്റ് തന്നെയെന്ന് പറയും. ഈ എവിഡൻസ് എല്ലാം വെച്ചിട്ട് റോക്കിയെ അറസ്റ്റ് ചെയ്യാൻ പ്രൈം മിനിസ്റ്റർ അനുമതി കൊടുക്കും. മറുഭാഗത്ത് മൈൻസ് എത്ര കുഴിച്ചിട്ടും കിട്ടില്ല. റോക്കി അത് മാറ്റി കുഴിക്കാൻ വേണ്ടി പറയും. റോക്കി എന്നിട്ട് നേരിട്ട് പ്രൈം മിനിസ്റ്ററെ കാണാൻ പോകുന്നുണ്ട്. റോക്കി അവൻ്റെ പേരിൽ തന്നെ കംപ്ലയിൻറ്റ് കൊടുക്കാനാണ് വന്നതെന്ന് പറയും. ലൈം സ്റ്റോൺ കോർപ്പറേഷൻ്റെ പേരിൽ കെ ജി എഫിൽ ഞാൻ ഇല്ലീഗൽ മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ട്രസ്റ്റിൻ്റെ പേരിൽ മണി ലോണ്ടറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ടെന്ന് പറഞ്ഞ് റോക്കി ഒരു ഫയല് പ്രൈം മിനിസ്റ്ററിന് കൊടുക്കും. ബട്ട് അവിടെയുള്ള കുറച്ച് പേര് വന്നിട്ട് മാഡം ആ കംപ്ലയിൻറ്റ് വാങ്ങിക്കല്ലേ എന്ന് വേണ്ട പറയും. എന്താ നിങ്ങൾക്കും ഇതിൽ നിന്ന് പണം ലഭിക്കുന്നുണ്ടോ എന്ന് വേണ്ട പ്രൈം മിനിസ്റ്റർ ചോദിക്കും. അപ്പോൾ പ്രൈം മിനിസ്റ്ററിൻ്റെ അടുത്തുള്ള ആൾ പറയും, ആ ഫണ്ടിൽ നിന്ന് അവർക്കും എനിക്കും കൂടെ തന്നെ നമ്മുടെ പാർട്ടിയിലുള്ള 200 മെമ്പേഴ്സിനും പണം ലഭിക്കുന്നുണ്ടെന്ന് പറയും. അത് കേട്ട് പ്രൈം മിനിസ്റ്ററും സി ബി ഐ ഓഫീസറും ആശ്ചര്യപ്പെടും. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് റോക്കി പറയും. എന്നെ വീഴ്ത്തണമെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം എല്ലാം ബ്രേക്ക് ചെയ്ത് എന്നെ പോലെ ക്രിമിനൽ മൈൻഡിൽ ചിന്തിച്ചാലേ അതിന് കഴിയുമെന്ന് റോക്കി പറയും. അണയാൻ പോകുന്ന തീ ആളിക്കത്തുന്നത് പോലെയാണ് നീ. നീ ഒരു വലിയ ബിസിനസ്മാൻ ആണ്, ബട്ട് നീ ഒരു ക്രിമിനൽ ആണ്. അതുകൊണ്ട് തന്നെ ഒരു നാൾ നീ വീഴും. അപ്പോൾ വേരോടെ എല്ലാം പിഴുതെറിയും. നിന്റെ പേര്, നിന്റെ കെ ജി എഫ്, നിന്റെ ജനങ്ങൾ എല്ലാം എന്ന് വേണ്ട പ്രൈം മിനിസ്റ്റർ പറയും. ഞാൻ പറ്റുന്നത്രയും നിങ്ങളുടെ യുദ്ധം തടുക്കും, ഇല്ലെങ്കിൽ അതിൽ ജയിക്കുന്ന പറഞ്ഞ പ്രൈം മിനിസ്റ്ററെ തന്നെ വെല്ലുവിളിച്ചിട്ട് റോക്കി അവിടെ നിന്ന് പോവും.
പിന്നെ നമ്മുടെ അധീരയ്ക്ക് ആ മൂന്നാമത്തെ വഴി കണ്ടുപിടിച്ചെന്ന വിവരം ആൻഡ്രോസിന് വരും. നമ്മുടെ റീന ഒരു ചീത്ത സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് മിസ് ചെയ്യുന്നു, എന്നെ വിട്ട് എവിടെയും പോവാതെയെന്ന് റീന റോക്കിയോട് പറയും. റോക്കിക്ക് ചുറ്റും അവനെ വീഴ്ത്താനുള്ള ആളുകൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അധീര റോക്കിയുടെ അടുത്തെത്താനുള്ള മൂന്നാമത്തെ വഴി കുഴിക്കാൻ തുടങ്ങും. റീന ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന വിഷയം അവൾ മനസ്സിലാക്കും. റോക്കിയോട് ഈ വിവരം ഇവൾ ഓരോരോ ഹിൻറ്റ് കൊടുത്തിട്ടായിരിക്കും ആദ്യം പറയുക. റോക്കിക്ക് കാര്യം മനസ്സിലാവില്ല, ചാച്ചിക്ക് മനസ്സിലാവും. അവസാനം റീന അമ്മ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവളുടെ വയറ്റിൽ കൈവയ്ക്കും. റോക്കിയും അത് കേട്ട് ഒരുപാട് സന്തോഷപ്പെടും. ആ ടൈമിൽ അതീരെ റോക്കിയെ ഷൂട്ട് ചെയ്യും, ബട്ട് ബുള്ളറ്റ് കൊള്ളുന്നത് റീനയ്ക്ക്, അവളുടെ വയറ്റിൽ. അപ്പോൾ റോക്കി ചുറ്റുമുള്ള ഒന്നും അറിയില്ല. റീനയുടെ വയറ്റിൽ കൈവച്ചിട്ട് അവൻ കരയും. പിന്നെ റോക്കി എണീറ്റ് എല്ലാവരെയും എതിർക്കും. റോക്കിയുടെയും അധീരയുടെയും ഗ്യാങ് തമ്മിൽ ഫൈറ്റ് ആവും. എന്നിട്ട് റോക്കി അധീരയുടെ നേർക്ക് നേർ വരും. റോക്കി അധീരയുടെ അടുത്തുനിന്ന് അടിമേടിക്കുകയല്ലാതെ തിരിച്ചടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് റോക്കി ഉയർത്തെഴുന്നേറ്റ് അവിടെയുള്ള ചുറ്റികയെടുത്ത് അധീരയുടെ നേർക്ക് നീട്ടി അവൻ്റെ കത്തി പൊട്ടിക്കും. ഇപ്പോൾ റോക്കി അധീരയെ അടിക്കാൻ തുടങ്ങും. റോക്കിയുടെ ഗാർഡ്സ് എല്ലാം സ്ട്രോങ് ആവും. ഒപ്പം നമ്മുടെ ചാച്ചിയും നമ്മുടെ വാനറിൽ നിന്നിട്ട് ആൻഡ്രോസിനെ കൊല്ലും. റോക്കിയും അധീരയും തമ്മിലുള്ള ഫൈറ്റിൽ ഫൈനലി റോക്കി അധീരയെ കൊല്ലും. ഇവരെല്ലാവരും മൂന്നാമത്തെ വഴിയിലൂടെയാണ് ഉള്ളിലേക്ക് കടന്നതെന്ന് റോക്കി മനസ്സിലാക്കിയിട്ട് റോക്കി തോക്കും എടുത്തിട്ട് പോകും. ചാച്ച റോക്കിയെ തടുക്കാൻ ഒരുപാട് ശ്രമിക്കും, പക്ഷെ നടക്കില്ല. യുദ്ധമെല്ലാം അവസാനിച്ചില്ല, ഇനി എവിടേക്കാണ് റോക്കി പോകുന്നതെന്ന് കണ്ട് ദീപ സംശയം ചോദിക്കും. റോക്കി നേരിട്ട് പ്രൈം മിനിസ്റ്ററിൻ്റെ അടുത്ത് പോകും. അവിടെയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ റോക്കിയെ വീഴ്ത്താൻ പറ്റില്ലെങ്കിൽ ഞാൻ എൻ്റെ പദവി രാജിവെക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. റോക്കി അവിടെ എത്തി തോക്ക് പ്രൈം മിനിസ്റ്ററിൻ്റെ അടുത്തുള്ള ഗുണപാണ്ഡ്യൻ്റെ നേർക്ക് ചൂണ്ടും. എന്തെന്നാൽ സൂര്യവർദ്ധൻ എപ്പോൾ KGF ഗരുഡന് നൽകിയോ അപ്പോഴാണ് അവിടെ ഒരു മായക്കൈ ഉടലെടുത്തത്. അധീര ഗരുഡനെ അറ്റാക്ക് ചെയ്തെന്ന് വിചാരിച്ചിരുന്നത്, അതിന് പിന്നിലുണ്ടായിരുന്നത് ഇതേ കൈകൾ. ഗരുഡ അധീരയെ അറ്റാക്ക് ചെയ്തതിൽ അധീര രക്ഷപ്പെട്ടു, അതിൻ്റെ പിന്നിലുണ്ടായിരുന്നതും ഇതേ കൈകൾ. റോക്കി KGFനെ കൺട്രോളാക്കിയതുകൊണ്ട് അധീരയെ വരുത്തിയതും മൂന്നാമത്തെ മൈനെ കാണിച്ചു കൊടുത്തതും ഇതേ കൈകൾ. ഡൽഹിയിലെ പവർ കളഞ്ഞതും ഷെഡ്ഡിയെ ഇനായത് ഗലിയിലെ നേർക്കാക്കിയതും ഇതേ കൈ. റോക്കിക്ക് KGFലേക്കുള്ള വഴി കാണിച്ചതും ഇതേ കൈ. ഈ കൈ വെട്ടാനാണ് റോക്കി പോയതെന്ന് വിജയേന്ദ്ര പറയും. റോക്കി എന്നിട്ട് ഗുണപാണ്ഡ്യനെ പ്രൈം മിനിസ്റ്ററിന്റെ മുന്നിൽ വെച്ച് തന്നെ ഷൂട്ട് ചെയ്യും. അവിടെ ഉണ്ടായിരുന്ന ബാക്കി ആളുകളെല്ലാവരും റോക്കി വരുന്നത് കണ്ടപ്പോഴേ ഓടിപ്പോയിരുന്നു. പ്രൈം മിനിസ്റ്ററും ഇത് കണ്ട് ഷോക്കാവും. റോക്കി റീനയുടെ ബോഡി അടക്കം ചെയ്യും. മറുഭാഗത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ബിഗ്ഗസ്റ്റ് ക്രിമിനലിനുള്ള ഡെത്ത് വാറന്റിൽ സൈൻ ചെയ്ത് റോക്കിയെ കീഴ്പ്പെടുത്താനുള്ള സൈന്യത്തെ ഒരുക്കി KGFലേക്ക് അയക്കും. റോക്കിയും എല്ലാവരോടും റെഡിയായിരിക്കാനും പറയും. പ്രൈം മിനിസ്റ്ററിൻ്റെ ഫോഴ്സ് റോക്കിയുടെ കോട്ടയ്ക്കുള്ളിൽ കയറും, ബട്ട് അപ്പോൾ റോക്കി അവിടെ ഉണ്ടാവില്ല. റോക്കി ഇവിടെ ഇന്ത്യൻ ഓഷനിലാണ് ഉള്ളതെന്നുള്ളൊരു ഫാക്ട്സ് പ്രൈം മിനിസ്റ്ററിന് ഇന്ത്യൻ ഓഷനിലെ ക്യാപ്റ്റൻ്റെ അടുത്തുനിന്ന് കിട്ടും. ആ സമയത്ത് റോക്കിയുടെ കയ്യിലുണ്ടായിരുന്ന അത്രയും സ്വർണം മറ്റാരുടെ കയ്യിലും ഉണ്ടായിരുന്നില്ല. ആ സ്വർണത്തെ മറച്ചു വെക്കാൻ പറ്റിയിരുന്നത് ഒരേ ഇടം. അവൻ ആ സ്ഥലത്തേക്ക് തന്നെ പുറപ്പെട്ടു. പ്രൈം മിനിസ്റ്റർ അയച്ച സൈന്യത്തിലെ മേജർ ഇന്ത്യൻ ഓഷനിലെ ക്യാപ്റ്റൻ്റെ അടുത്ത് റോക്കി ഒരു ക്രിമിനലാണ്, അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്ന് പറയും. ബട്ട് അത് നടക്കില്ലെന്ന് ആ ക്യാപ്റ്റൻ പറയും. റോക്കി എസ്കേപ്പായി, അവൻ്റെ ഷിപ്പിൽ നിന്നാണ് ഞങ്ങൾക്ക് തന്നെ ഫാക്സ് വന്നതെന്ന് പറയും. അവൻ ഞങ്ങളെ നോക്കിയാണ് വരുന്നത്. അവൻ ഇതേ ഫാക്സ് തന്നെ അമേരിക്കൻസിനും ഇന്തോനേഷ്യൻസിനും അയച്ചിരിക്കുന്നത്. അവരും റോക്കിയുടെ കപ്പൽ നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റോക്കി സറണ്ടർ ആയില്ലെങ്കിൽ ഫയർ ചെയ്യുന്ന റോക്കിയോട് പറയും. ബട്ട് അവൻ ഒരു റിപ്ലൈയും കൊടുക്കില്ല, പേടിക്കാതെ ആ കപ്പലിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കും. അത് ശരിക്കും നമ്മുടെ ഫിലിമിൻ്റെ ഓപ്പണിങ്ങിൽ റോക്കിയുടെ അമ്മ അവന് പറഞ്ഞു കൊടുത്തിരുന്ന രാജാവിൻ്റെ കഥ പോലെ കാണിക്കും. അതേസമയം തന്നെ KGFന് മുകളിൽ പ്രൈം മിനിസ്റ്റർ അയച്ച സൈന്യം ഹെലികോപ്റ്ററിൽ എത്തുന്നുണ്ട്. ക്യാപ്റ്റൻ റോക്കിയോട് റിപ്പീറ്റഡ് ആയിട്ട് പറയും സറണ്ടർ ആവാൻ. എന്നിട്ട് പ്രൈം മിനിസ്റ്ററുടെ തീരുമാനവും ചോദിക്കും. ഫൈനലി പ്രൈം മിനിസ്റ്റർ കുറേ ആലോചിച്ചിട്ട് ഡു ഇറ്റ് എന്ന് പറയും. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത റോക്കി ഇപ്പോൾ കുഞ്ഞായിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവൻ്റെ അമ്മ മഴയത്ത് അവനെയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോകും. ഡോക്ടർ എന്നിട്ട് കുഞ്ഞിനെ നോക്കിയിട്ട് ഇത് ന്യൂമോണിയ പോലെ ഉണ്ടല്ലോ, ഇത്ര ദിവസം എന്ത് ചെയ്തതെന്ന് വേണ്ട അമ്മയോട് ചോദിക്കും. അതും പോരാഞ്ഞിട്ട് മഴയത്ത് കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുന്നു, കുഞ്ഞിന്റെ വിഷയത്തിൽ അലക്ഷ്യമായി ഇരിക്കുന്നു, അതാ അസുഖം അധികമായെന്ന് പണ്ട് ഡോക്ടർ ആ അമ്മയെ ചീത്ത പറയും. നിന്റെ മകനെ ഉടൻ തന്നെ സിറ്റിയിലേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ ഇവൻ ജീവിക്കില്ല എന്ന് ഡോക്ടർ പറയും. അത് കേട്ടതും റോക്കിയുടെ അമ്മ നല്ലോണം ഷൗട്ട് ചെയ്യും. ശരീരം ചൂടാവുന്നതെന്ന് പണ്ട് കൊണ്ടുവന്ന എൻ്റെ കുഞ്ഞിന്റെ ജീവനെ കുറിച്ച് പറയുന്നു, അവൻ കണ്ണടയ്ക്കുന്നത് എൻ്റെ താരാട്ടിന് മാത്രമാണ്, അവൻ്റെ ജീവനെ കുറിച്ച് സംസാരിക്കാൻ നിനക്ക് മാത്രമല്ല ആ ദൈവത്തിന് പോലും അധികാരം ഇല്ല എന്ന് പറയും. അത് കേട്ടതും അവിടെയുള്ള എല്ലാവരും പേടിക്കും. എന്നിട്ട് അവിടെ ഉള്ള ഒരു ലേഡി ഡോക്ടർ പറയും, ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല, നീ പേടിക്കാതെ നിന്റെ മകൻ ദീർഘായുസോടെ തന്നെ ഇരിക്കുന്നു പറയും. എന്നിട്ട് ആ അമ്മ കുഞ്ഞിനെ എടുത്തിട്ട്
ചിലർ അടിമകളായിരുന്നാലും 100 വർഷം ജീവിക്കണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ ചിലർ ഒരു ദിവസം ജീവിച്ചാലും സുൽത്താനായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കും. ഒരു പക്ഷെ ഇന്ന് ഇവൻ മരിച്ചാൽ എന്റെ വാക്ക് നിറവേറ്റുന്നതിനുള്ള യോഗ്യത ഇവനില്ലെന്ന് പറഞ്ഞ് ഞാൻ മറക്കും. പക്ഷെ ഈ മോശപ്പെട്ട ലോകത്തിൽ ഇവൻ ഇരിക്കുന്നത് വരെയും എന്റെ ആഗ്രഹം സാധിക്കും. സുൽത്താനായി വേണം ഇരിക്കാന്ന് സ്ട്രോങ് ആയിട്ട് ആ അമ്മ പറയും. അതേ ടൈമിൽ തന്നെ റോക്കിയുടെ നേർക്ക് എല്ലാവരും ഫയർ ചെയ്യും, KGFലും ഫയർ ചെയ്യും. അവസാനമായി അവൻ്റെ മരണദിനം വന്നാലും അവൻ്റെ ശവപ്പെട്ടി കൂടെ ആർക്കും ലഭിക്കില്ല. എന്തെന്നാൽ അവൻ്റെ കല്ലറ പോലും അവൻ്റെ പാദം പതിച്ചിരിക്കുന്ന അമ്മ പറയും. അന്നങ്ങനെ 2 സംഭവം നടന്നു. KGFും നശിച്ചു, അവനും എന്ന് പറയും. ആ ടൈമിൽ ഓപ്പണിങ്ങിൽ റോക്കി അമ്മയ്ക്ക് കൊടുത്ത സത്യം കാണിക്കും. ഈ ലോകത്തിലുള്ള മുഴുവൻ സ്വർണവും അമ്മയ്ക്ക് കൊണ്ടുതരാമെന്ന സത്യം. വരുമ്പോൾ ആരും ഒന്നും കൊണ്ടുവരില്ല, പോകുമ്പോഴും ആരും ഒന്നും കൊണ്ടുപോവില്ല. പക്ഷെ ഇവൻ പോകുമ്പോൾ എല്ലാം കൊണ്ടുപോയെന്ന് നമ്മുടെ റോക്കി എഴുതാൻ പെർമിഷൻ കൊടുത്ത ജേർണലിസ്റ്റ് പറയും. ആക്ച്വലി ഈ ജേർണലിസ്റ്റാണ് നമ്മുടെ ആനന്ദ്. അവൻ കൈപിടിച്ചവരെ അവൻ അവസാനം വരെയും വിട്ടിരുന്നില്ല. അവൻ്റെ അടയാളത്തെ ആ ജനങ്ങൾ അവസാന ജീവൻ വരെയും വിടില്ല. അവനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി അവൻ ആര് എന്താ എന്ന് ഈ ലോകത്തോട് മുഴുവനായും പറയണം. എത്ര വർഷമായാലും കുഴപ്പമില്ല, ഓരോരോ എവിഡൻസ് ആയിട്ട് കളക്ട് ചെയ്ത് പ്രൂഫോടെ പറയാമെന്ന് ആ ജേർണലിസ്റ്റ് പറയും. എൻ്റെ അച്ഛൻ ഇപ്പോൾ ഇവിടെ ഇരുന്നാൽ ഈ കഥയെ പുരാണത്തിൽ വരുന്ന പ്രേതം പിശാചിനെ പോലുള്ള കഥ പോലെ പറഞ്ഞിരിക്കില്ല. ഇതിൽ ഇതിഹാസത്തിൽ വരുന്ന യുദ്ധങ്ങൾ ത്യാഗങ്ങൾ കഥയായും പറയില്ല, മറിച്ച് ഒരു ചെറിയ ഗ്രാമത്തിൽ ഇരിക്കുന്ന ഒരു അമ്മയുടെ പിടിവാശിയുടെ കഥയായി പറയാൻ ആഗ്രഹിച്ചേനെന്ന് വിജയേന്ദ്രൻ പറയും. അവൻ എങ്ങനെ മരിക്കണമെന്ന് അവൻ എഴുതിയിരുന്നു, പക്ഷെ അവൻ എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് ഞാൻ എഴുതാമെന്ന് ആനന്ദ് പറയും. വെള്ളത്തിൽ നിന്ന് തീ ഉണ്ടായ ചരിത്രമില്ല, പക്ഷെ ഈ അമ്മയുടെ കണ്ണീരിൽ നിന്ന് തീയും പിറന്നു റോക്കി എന്ന ചരിത്രവും വന്നു എന്ന് വിജയേന്ദ്ര പറയും. എന്നിട്ട് ത്യാഗരാജനോട് ആനന്ദ്, നിങ്ങൾ പറഞ്ഞതുപോലെ അവൻ ഒരു ഗാങ്സ്റ്റർ അല്ല സാർ, ഒറ്റയ്ക്ക് വന്നടിച്ച മോൺസ്റ്റർ എന്ന് പറയും. പിന്നെ ഒരു സോങ്ങോടുകൂടി ഈ ഫിലിമിലെ ഓരോ ക്യാരക്ടേഴ്സിനെയും ഓവറോൾ ഒന്ന് കാണിക്കും. അതിനുശേഷം പ്രൈം മിനിസ്റ്ററും അവരുടെ ടീംസ് എല്ലാവരും കൂടി ഇന്ത്യൻ ഓഷൻ്റെ അവിടേക്ക് വരും. റോക്കി വേണം വെച്ച് തന്നെയാണ് ഇന്ത്യൻ ഓഷനിലേക്ക് പോയി നമ്മളെ കൊണ്ട് ഫയർ ചെയ്യിപ്പിച്ചത്. എന്തെന്നാൽ അവിടെ ആഴം 20,000 അടി ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. ബട്ട് ഇതുവരെയും നമുക്ക് മനസ്സിലാവാത്ത വിഷയം എന്തെന്നാൽ അമേരിക്കൻസും ഇന്തോനേഷ്യൻസും എന്തിനു വേണ്ടിയാണ് റോക്കിയെ പിന്തുടർന്ന് എത്തിയത് എന്ന് അവിടെ ഉള്ള ഒരു ഓഫീസർ പ്രൈം മിനിസ്റ്ററോട് പറയും. 1978 മുതൽ 1981 വരെയും 16 കൺട്രീസിൽ റോക്കി ക്രൈംസ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് USA. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ CIA ജോൺ ബുക്കർ ഇതിനെക്കുറിച്ചുള്ള ഒരു ഫയൽ ലിസ്റ്റ് പ്രൈം മിനിസ്റ്ററിന് കൈമാറിയിരുന്നു. ഇത് കെയർഫുള്ളായി നോക്കണമെന്നും ഇവരോട് പറഞ്ഞിരുന്നു. പ്രൈം മിനിസ്റ്റർ എന്നിട്ട് ഇത് ഒറ്റയ്ക്ക് തന്നെ നോക്കാൻ തുടങ്ങും. അതേ ടൈമിൽ നമ്മുടെ മറ്റേ പ്യൂണിനെ കാണിക്കും. അയാൾ ഓരോ ഫയൽസ് അടുക്കി വെക്കുമ്പോൾ KGF Chapter 3 എന്ന് പറഞ്ഞൊരു ഫയലും കാണിക്കും. ഇതോട് നമ്മുടെ മൂവി കഴിയും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ KGF Chapter 2 മൂവി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല മൂവീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ഫ്രണ്ട്സ്.